ഹായ് കൂട്ടുകാരി എല്ലാ കൂട്ടുകാർക്കും രണ്ടാം ക്ലാസ്സിലെ മലയാളം വെക്ക്ഷീറ്റിലോട്ട് സ്വാഗതം ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു ഇന്ന് നാല് പ്രവർത്തനങ്ങളാണ് കുട്ടികൾക്ക് നൽകിയിട്ടുള്ളത് ഏതൊക്കെയാണവ പലഹാരപ്പാട്ട് വരികൾ കൂട്ടിച്ചേർക്കുവാനുള്ള പ്രവർത്തനം പാഠഭാഗം വായിക്കുവാനുള്ള പ്രവർത്തനം കഷ്ടി എന്ന പദം വരുന്ന പുതിയ വാക്യങ്ങൾ കണ്ടെത്തുവാനുള്ള പ്രവർത്തനം പാഠപുസ്തകത്തിൽ പേജ് നാല്പത്തിയഞ്ചിൽ എത്ര വാക്കുകൾ എന്ന പ്രവർത്തനം ഇങ്ങനെ നാല് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യുവാനുണ്ട് നമുക്കത് ചെയ്താലോ കൂട്ടുകാരെ ഒരു പ്രവർത്തനം കൂട്ടുകാരെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നോട്ട് പുസ്തകത്തിൽ ഉണ്ണിയുടെ ചിത്രം വരയ്ക്കുക മെലിഞ്ഞുണങ്ങിയ ഉണങ്ങിയ ഉണ്ണിയെ കൂട്ടുകാർ കണ്ടല്ലോ ഉണ്ണി വളരാത്തത് കൊണ്ട് ഉണ്ണിയുടെ അമ്മ ഡോക്ടറെ കാണിക്കുവാൻ പോവുകയാണ് അപ്പോഴാണ് പലഹാര പാടുന്നത് അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് പലഹാര വരികൾ കൂട്ടിച്ചേർക്കുവാനാണ് എന്താണ് ഉണ്ണിയുടെ അമ്മ പാടിയത് നെയ്യപ്പം തിന്നാനിട്ടോ നെയ്യിൽ മുക്കി തിന്നാനിട്ടോ എന്താണെന്നറിയില്ല വളരുന്നില്ല ഉണ്ണി വളരുന്നില്ല പാലപ്പം തിന്നാനിട്ടോ പാലിൽ മുക്കി തിന്നാനിട്ടോ എന്താണെന്നറിയില്ല വളരുന്നില്ല ഉണ്ണി വളരുന്നില്ല ഇടിയപ്പം തിന്നാനിട്ടോ ഇടികൂടി തിന്നാനിട്ടോ എന്താണെന്നറിയില്ല വളരുന്നില്ല ഉണ്ണി വളരുന്നില്ല കൂട്ടുകാരെ ഈ ഒരു പാട്ടിനെ നമ്മൾ കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കുവാനാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കൂട്ടിച്ചേർത്താലോ ഉണ്ണിയപ്പം തിന്നാനിട്ടോ ഉണ്ണിക്കുട്ടൻ തിന്നാനിട്ടോ എന്താണെന്ന് അറിയില്ല വളരുന്നില്ല ഉണ്ണി വളരുന്നില്ല ഇലയെപ്പം തിന്നാനിട്ടോ ഇലയിലിട്ട് തിന്നാനിട്ടോ എന്താണെന്ന് അറിയില്ല വളരുന്നില്ല ഉണ്ണി വളരുന്നില്ല വെള്ളപ്പം തിന്നാനിട്ടോ വട്ടത്തിലിരുന്ന് തിന്നാനിട്ടോ എന്താണെന്നറിയില്ല വളരുന്നില്ല ഉണ്ണി വളരുന്നില്ല കിണ്ണത്തപ്പം തിന്നാനിട്ടോ കിണ്ണത്തിലിട്ട് തിന്നാനിട്ടോ എന്താണെന്നറിയില്ല വളരുന്നില്ല ഉണ്ണി വളരുന്നില്ല ഇങ്ങനെ നമുക്ക് ഈ പലഹാര പാട്ടിനെ കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാവുന്നതാണ് കൂട്ടുകാരെ അടുത്ത പ്രവർത്തനം എന്താണ് കഷ്ടി എന്ന പദം വരുന്ന വാക്യങ്ങൾ എഴുതുവാനാണല്ലോ കൂട്ടുകാരെ നിങ്ങൾ ഇന്ന് പാഠഭാഗത്ത് നിന്ന് പുതിയതായി കണ്ടുപിടിച്ച പുതിയൊരു പദമാണ് കഷ്ടി ഇത് വരുന്ന കൂടുതൽ വാക്യങ്ങൾ നിങ്ങൾക്കറിയുന്നത് പോലെ എഴുതുവാനാണ് ഈ ഒരു പ്രവർത്തനം ചില മാതൃകകൾ നോക്കാം കിണറി വെള്ളം കഷ്ടിയാണ് സ്വർണം വാങ്ങാൻ പണം കഷ്ടിയാണ് പായസം ഉണ്ടാക്കാൻ പഞ്ചസാര കഷ്ടിയാണ് ചോറുണ്ടാക്കാൻ അരി കഷ്ടിയാണ് ചായ ഉണ്ടാക്കാൻ പാൽ കഷ്ടിയാണ് കറിയുണ്ടാക്കാൻ പച്ചക്കറി കഷ്ടിയാണ് അടുത്ത പ്രവർത്തനം പേജ് അൻപത്തി ഒന്നിലെ എത്ര വാക്കുകൾ എന്ന പ്രവർത്തനമാണ് ചികിത്സിക്കാൻ എത്തി ചികിത്സിക്കാൻ എത്തി ആ ഒരു പദത്തെ പിരിച്ചെഴുതിയതാണല്ലോ അത് അതുപോലെ നമുക്ക് കൊട്ടാരത്തിലെത്തി എന്ന വാക്കിനെ പിരിച്ചെഴുതിയാലോ കൊട്ടാരത്തിൽ എത്തി ഇതുപോലെയുള്ള കൂടുതൽ വാക്കുകൾ കണ്ടെത്തി അവയെ പിരിച്ചെഴുതുവാനായിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കൂടുതൽ വാക്കുകൾ കണ്ടെത്തി ഇതുപോലെ പിരിച്ചെഴുതാം കൂടുതൽ വാക്കുകളും അവ പിരിച്ചെഴുതിയതും അവസാനത്തെ പ്രവർത്തനം പാഠഭാഗം വായിക്കുവാനാണ് നമ്മൾ ഇന്ന് മൂന്നാമത്തെ പാഠമാണ് എടുത്തത് പാഠത്തിന്റെ പേരെന്താണ് നാടിനെ രക്ഷിച്ച വീരബാഹു നമുക്ക് ആ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കിയാലോ തീറ്റയോട് തീറ്റ പെരുവയറൻ രാജാവിന് ഒരേയൊരു വിചാരം മാത്രം തിന്നണം തിന്നണം എപ്പോഴും തിന്നണം പ്രജകളെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല തന്റെ വയർ എപ്പോഴും നിറഞ്ഞിരിക്കണം ചോറും കറിയും പലഹാരങ്ങളും കുമ്പനിറയെ വാരിവലിച്ചു തിന്നും ഏമ്പക്കം വിട്ട് എഴുന്നേറ്റു പോകും കുളിയും ഉറക്കവും എല്ലാം കഷ്ടി ഇത് കൊട്ടാരത്തിൽ സംസാര വിഷയമായി ഇങ്ങനെ പോയാൽ ഈ പെരുവൈറൻ രാജാവ് നാടു മുടിക്കും ആളുകൾ തമ്മിൽ തമ്മിൽ പറയാൻ തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പെരുവൈറൻ രാജാവിന്റെ ശരീരം ചീർത്തു മുടി നീണ്ടു നഖം വളർന്നു അനങ്ങാൻ പോലും വയ്യാതെ കിടപ്പിലായി നാടിന്റെ ഭാഗത്തു നിന്നും വൈദ്യന്മാർ രാജാവിനെ ചികിത്സിക്കാനെത്തി പലരും മാറി മാറി ചികിത്സിച്ചിട്ടും ദീനത്തിന് ഒരു കുറവും വന്നില്ല അപ്പോഴും രാജാവ് തീറ്റ നിർത്തിയില്ല അങ്ങനെയിരിക്കെ ചെറുപ്പക്കാരനായ വീരബാഹു വൈദ്യൻ കൊട്ടാരത്തിലെത്തി അദ്ദേഹം രാജാവിനെ വിശദമായി പരിശോധിച്ചു മരുന്ന് നൽകി രാജാവേ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ രോഗം പടി കടക്കും വീരബാഹുവിനെ നമ്മുടെ രാജാവിനെ രക്ഷിക്കുവാൻ കഴിയുമോ ഇതൊക്കെ അറിയണമെങ്കിൽ അടുത്ത പാഠഭാഗം വായിക്കണം അതിന് അടുത്ത ക്ലാസ്സിൽ കൂട്ടുകാർ റെഡിയായിട്ട് ഇരിക്കണം അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇത്രയുമാണ് അടുത്ത വർക്ക്ഷീറ്റിന് വേണ്ടി കാത്തിരിക്കുക ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെലേക്കൻ പ്രസ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കില്ലല്ലോ ബൈ